നമ്മുടെ ശ്രീതു അർജുനോട് പറയുകയാണ്, ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ വൈൽഡ് ഗാർഡേഴ്സ് വന്നതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഒരു സെൽഫ് ബൂസ്റ്ററായി തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും തിരിച്ചറിയാനും അതേപോലെ തന്നെ പല കാര്യങ്ങളും അവരെനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ നിൻ്റെ പഴയ ഫ്രണ്ടല്ലല്ലോ പുതിയ ഫ്രണ്ടല്ലേ നിനക്കെല്ലാം പറഞ്ഞതെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു. ശ്രീതുവും അതേപോലെ തന്നെ നമ്മുടെ സിബിനും പുറത്തുനിന്നേ പരിചയക്കാരാണ്. അതുകൊണ്ട് തന്നെ സിബിൻ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ശ്രീതുവിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീതുവിന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ഗെയിം ഷോയാണ്, ഗെയിം കളിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിണ്ടാണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുക, അതിപ്പോൾ മറ്റുള്ളവരോടാണെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഋഷിയുമായിട്ടുള്ള പ്രശ്നത്തിൽ നമ്മുടെ ശ്രീതു കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പല കാര്യത്തിലും അപ്സരനോടൊക്കെ നമ്മുടെ ശ്രീതു കുറേയൊക്കെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അർജുൻ അപ്സരനോട് റസ്മിനോടൊക്കെ മിണ്ടുന്നത് നമ്മുടെ ശ്രീതുവിന് അധികം ഇഷ്ടമല്ല. അത് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷെ പരസ്പരം അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിലും ആ പ്രണയം അവർ തുറന്ന് പറഞ്ഞിട്ടില്ല. ഇനി അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ 6 ഇവരൊരു കോംബോയാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ആ കോംബോ പൊളിക്കാൻ നമ്മുടെ സിബിൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സിബിനോടാണ് നമ്മുടെ ശ്രീതു പിന്നെയും കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. കാരണം സിബിൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും പറയും, അയ്യോ പാവം അവനതേ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുന്നു. സിബിനുമായിട്ടിരിക്കുമ്പോൾ ശ്രീതു കുറേയും കൂടെ ആക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് സിബിൻ ശ്രീതു കോംബോയാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അർജുൻ ശ്രീതു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റായി അറിയിക്കണേ.